Namaste. How are you all? I hope you are fine at home. Today, Bashir Day. We celebrate Bashir Day on July 5th to commemorate the death anniversary of Malayalam novelist, storyteller and freedom fighter, the great Sri Vaikem Muhammad Bashir. He was also known as Bepur Sultan. He was a writer, humanist, novelist and short story writer. Noted for his path-breaking, down-to-earth style of writing that made him equally popular among literary critics as well as the common man. His notable works include Balyakalasakhi, Shabdangal, Pathumayude Aadu, Madilukal, etc. I hope today you all are doing something related with Bashir Day. Stay home, stay safe. Thank you. Have a nice day. പാട്ടും കേട്ട് കുത്തിരിക്ക, എന്റെ ആടിനെ കാണുന്നില്ല. എന്റെ ബാലകാല സഖിയും ശബ്ദങ്ങളും നിന്റെ ആടുന്നു. പൊതുപ്പോ തിന്നാൻ പോയപ്പോ അപ്പുറത്ത് പിടിച്ച് കെട്ടിയിട്ടുണ്ട്. നിങ്ങളല്ലേയോ ഇങ്ങനെ പറയൂ? ആർക്കും എന്റെ ആടിനെ കണ്ടൂടാ. എന്റെ ആട് പുസ്തകം ഒന്നും തിന്നൂല. എന്റെ ആട് വെറും പച്ചപ്ലാവിലെ തിന്നു. വെറുതെ പറയരുത് കേട്ടോ നിങ്ങള്. ഞാൻ ഒന്നും മിണ്ടുന്നില്ലേ. ഓ പിന്നെ വാളംപുളി അല്ല ഇപ്പൊ പ്രധാനം. നിന്റെ വീട്ടിൽ ആനണ്ടോ? ഇല്ല. എന്നിട്ട് നിങ്ങളെ വീട്ടിലാ ആന എവിടെ? കൊന്നില്ല. എന്റെ അടിപിടുത്ത കടലാസും പുസ്തകം എല്ലാ സാധനങ്ങളും തിന്ന് ഇനി അതിന് കഞ്ഞിക്കെള്ളം കൊടുക്കാനിട്ട. എനിക്ക് ചെറിയ ക്ലാസ് പാല് എന്തായാലും തരണേ. എന്നാ ഇജ്ജ് തിന്നാൻ കൊടുത്തോ. എന്നാ ഇജ്ജ് നമ്മളൊന്നും മറക്കരുത്. നമസ്തേ, എന്റെ പേര് അഞ്ജുക. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ബേപ്പൂർ സുൽത്താൻ എന്ന അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ്. മലയാള നോവലിസ്റ്റും കഥാപാത്രവും സമത്വ പോരാളിയും ആയിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. 1998 ബാലകാല സഖി ബാലകാല സഖി
ഫാത്തിമയുടെ ആട് മതിലുകൾ എന്നീ രചനകൾ ഉണ്ട്. ഇരുപതി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 1994 ജൂലൈ 5 ബഷീർ അവരോട് നമ്മളോട് ഇത പറഞ്ഞു. എങ്കിലും അദ്ദേഹത്തിന്റെ രചനകൾ ജനങ്ങൾ എല്ലാം ഇന്നും വായിക്കപ്പെടുന്നു. കാരണം അവ ഓരോ പാഠപുസ്തകങ്ങളും ആണ്. നന്ദി. വിളിച്ചൊരു മത്തളി പത്തുമ്മ, പത്തിരി ചുട്ടു വിളമ്പി വിളിച്ചൊരു മത്തളി പത്തുമ്മ. ആഹാ, ഇവിടെ എല്ലാരും ഉണ്ടല്ലോ. ഒന്ന് മാറിക്കാനേ. അല്ല, എന്റെ ആടിന് കഞ്ഞാളം കൊടുത്തില്ലേ? എന്റെ ആട് ഇവിടെയുള്ള ബുക്ക് മുഴുവൻ തിന്നു തീർത്ത്. നിങ്ങൾ എന്ത് വേണമെങ്കിലും. പ്രിയ കൂട്ടുകാരെ, പ്രിയ ചേച്ചിമാരെ, പ്രിയ ടാട്ടന്മാരെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ബഷീർ ദിനത്തെ കുറിച്ചാണ്. 1908 ബേപ്പൂരിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തെ സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളാണ് കുഞ്ഞാത്തുമ്മ കായ് അത്ത് റഹ്മാൻ. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഫാത്തിമ. അവർക്ക് രണ്ട് കുട്ടികളുണ്ടായിരുന്നു. അവളാണ് ഷാഹിനി അനീസ്. അദ്ദേഹത്തിന്റെ പ്രധാന നോവലാണ് ഫാത്തിമയുടെ ആട്. 1994 അദ്ദേഹം മരണപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിന്റെ നോവലിലൂടെ ഹലോ മലൻ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ്. മലയാള സാഹിത്യത്തിലെ അതുല്യ പ്രതിമയാണ് അദ്ദേഹം. 1908 ജനുവരി 20 തലയോര പറമ്പിൽ അദ്ദേഹം ജനിച്ചു. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഫാത്തിമയുടെ ആട്, ബാല്യകാലസഖി, എന്റെ അപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു. കൂട്ടുകാരെ, അധ്യാപകരെ, ഇന്ന് നമ്മളെ പറയാൻ പോകുന്ന ബേപ്പൂർ സുൽത്താൻ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ്. 1908 ജനുവരി 21 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ സാഹിത്യം. ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിച്ചു, കൂടെ കരയിപ്പിച്ചു. സമൂഹത്തിന്റെ നേരെയുള്ള വിമർശനം നിറഞ്ഞ ചോദ്യങ്ങൾ അദ്ദേഹം ഹാസ്യത്തിൽ ഒളിപ്പിച്ചു വെച്ചു. പാത്തുമേലെ ആട്, മതിലുകൾ, ഭൂമിയുടെ അവകാശികൾ തുടങ്ങി ഒട്ടേറെ കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 1994 ജൂലൈ 5 അദ്ദേഹം അന്തരിച്ചു.
നന്ദി, നമസ്കാരം. നമസ്തേ. വൈക്കം മുഹമ്മദ് ബഷീർ 1908 ജനിച്ചു. കോഴിക്കോട് ജില്ലയിൽ വേപ്പൂർ എന്ന സ്ഥലത്ത് ജനിച്ചു. മാതാപിതാക്കൾ കുഞ്ഞാത്തുമാക്കായ അദ്ദേഹിമാർ. മലയാളം ഭാഷയുടെ സുൽത്താൻ വേപ്പൂർ സുൽത്താൻ പ്രസിദ്ധനായി. മൂക്ക് കഥാപാത്രമായ വിശ്വവിഖ്യാതമായ മൂക്ക്. മതിലുകൾ എന്ന സിനിമയിൽ മമ്മൂട്ടി ബഷീറിനെ അവതരിപ്പിച്ചു. ഭാര്യയുടെ പേര് ഹാബി ബഷീർ. മക്കളുടെ പേര് ഷാകിര അനീസ്. 1904 ജൂലൈ 5 അന്തരിച്ചു. ഞാൻ സിദ്ധി മഹേഷ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടിനെ കുറിച്ച് ഒരു കവിത ചൊല്ലാം. ഓർമ്മയിലെമ്മിണി ബലിയാടെന്നും ഓടിച്ചാടിപ്പോകുന്നു ബേപ്പൂനാടൻ മുത്താണേ. പാത്തുമ്മ പോച്ചിയ പൊന്നാണേ. പ്ലാവില തിന്നു മടുത്തപ്പോൾ പുസ്തക താളുകൾ തിന്നാടെ. ബേപ്പൂർ സുൽത്താൻ വന്നപ്പോൾ വേഗം മൂടിയൊളിച്ചല്ലോ. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും പാത്തുമ്മയുടെ ആടെന്നും ജനമനസ്സുകളിൽ നിറയുന്നു. നന്മകൾ വാരി വിതറുന്നു വിവിധ കഥകൾ മടി കൂടാതെ. താളുകൾ എഴുതി തീട്ടു സുൽത്താൻ. ബേപ്പൂർ നാടൻ സുൽത്താനെ ഓർമ്മയിൽ അങ്ങു ചിരിക്കുന്നു. നന്ദി. ഒന്നും വേണ്ട, കദീജക്ക് ഒരു കമ്മല് വാങ്ങി കൊടുത്താ മതി. സ്വർണ്ണാട വേണ്ട, വെള്ളിയാട വേണ്ട. സ്വർണം മതി, ആരും അറിയണ്ട. അമ്മക്കത് രഹസ്യമായി വെക്കാം.